പി എസ് സി റാങ്കിൽ ഉൾപ്പെട്ട് പോലീസാകാൻ കാത്തിരിക്കുന്ന യുവാക്കളുടെ ദുരിതം അവസാനിക്കുന്നില്ല. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിയമനങ്ങൾ നടത്താൻ സാധിക്കാത്തത് സർക്കാർ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം. മാസങ്ങൾക്ക് മുമ്പാണ് 10,000-ലധികം യുവാക്കളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് സർക്കാർ വിവാദമായ സി പി ഒ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയത്. സമാനമായ രീതിയിൽ ഇതേ ലിസ്റ്റ് നിയമനം നടത്താതെ അവസാനിപ്പിക്കൂ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പറ്റം സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സന്മാരുടെ കണ്ണീർ വീണ മണ്ണാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ. ഇനി അങ്ങനൊരു അവസ്ഥ ആവർത്തിക്കുകയാണോ? 537 ബാർ 2022 എന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോഴും ആശങ്ക തുടരുന്നുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് വെച്ചിട്ടാണ് ഈ 537 ബാർ 2022 ലിസ്റ്റ് വരുന്നത്. ഇതിൽ ടോട്ടൽ ഒരു 6,000 സംതിങ് പേര് മാത്രമേ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടും സർക്കാർ ഇതിനെ നമുക്ക് ഒരു നിയമനം പോലും ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഈ 6 മാസമായിട്ട് ഞങ്ങൾ സർക്കാരിനെതിരെ തിരിയാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അവർക്കെതിരായിട്ട് പറയാനോ ഒന്നും പോയിട്ടില്ല. സർക്കാരിനെ വിശ്വസിച്ച് ഇത്രയും നാളിരുന്നിട്ടും ഞങ്ങൾക്ക് ഒരു നിയമനം പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ പോയാൽ എന്താവുമെന്ന് ഞങ്ങൾക്കൊരു ആവലാതിയുണ്ട്. സർക്കാർ ഞങ്ങൾക്കെതിരെ കണ്ണടയ്ക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലവിലെ ലിസ്റ്റിൽ 6,647 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കാലം ഇത്രയും കഴിഞ്ഞിട്ടും പി എസ് സി ഒരു ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തതുപോലെ സമാനമായിട്ടുള്ളൊരു സമരം വരികയാണെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകും. പോലീസ് സേനയിൽ അംഗബലം കുറവാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടും കൂടുതൽ ആളുകളെ എടുക്കാനുള്ള ആലോചന നടക്കുകയാണെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും നടപടിയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് 3 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം ഉറങ്ങിയിരുന്നത്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3 മണിക്കൂർ മാത്രം, രാവിലെ 3:30 കിടന്നിട്ട് 6 മണി 6:30 ആകുമ്പോൾ എണീച്ചിട്ട് ഞങ്ങൾ വീണ്ടും പഠിക്കാനായിട്ടിരുന്നവരാണ്. അതിന് ആ ഒരു പഠിക്കാനിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ജോലി വരെ ഉപേക്ഷിച്ചിട്ടാണ് പഠിക്കാനിരുന്നത്. അതിനുശേഷം ഫിസിക്കൽ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട് പിന്നെയും ഒരു 3-4 മാസം ഞങ്ങൾ അതിനുവേണ്ടി പോയതാണ്. നിലവിൽ ഞങ്ങൾക്ക് ഒത്തിരി പേർക്കും ആ ഒരു സമയത്ത് ജോലി കളഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ജോലികളായിട്ടില്ല. ഈ ഒരു ഒറ്റ ലിസ്റ്റിന് ഉദ്ദേശിച്ചു കൊണ്ട് മാത്രമാണ് ഞങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 6,000-ത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളും നിൽക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 32 എത്രയോ ആയിരുന്നു. ഇത്തവണ അതിന് പകരമായിട്ട് 45 പുറത്താണ് എല്ലാ ബറ്റാലിയനിലും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ സി പി ഒ റാങ്ക് ലിസ്റ്റ് വരുന്ന ഏറ്റവും വലിയ കട്ട് ഓഫും ഏറ്റവും ചെറിയ പട്ടികയുമാണ് റാങ്ക് ലിസ്റ്റുമാണിത്. എന്നിട്ട് പോലും ഇതുവരെ ഒരു നിയമനവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ചരിത്രത്തിലില്ലാത്ത ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വെച്ചുകൊണ്ടാണ് 537 ബാർ 2022 എന്ന ലിസ്റ്റ് പി എസ് സി പുറപ്പെടുവിക്കുന്നത്. കഴിഞ്ഞ തവണ സെക്രട്ടേറിയറ്റ് പടിക്കൽ രക്തം ചൊരിഞ്ഞ് സമരം ചെയ്തവരുടെ ലിസ്റ്റിൽ ഏതാണ്ട് 11,000-ൽ പുറത്ത് ആളുകളുണ്ടായിരുന്നു. വെറും 7,000-ൽ താഴെ മാത്രം ഉദ്യോഗാർത്ഥികൾ വരുന്ന ഈ ലിസ്റ്റ് സർക്കാരിന് തള്ളിക്കളയാൻ നിമിഷ നേരം മതി. മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. ഏതാണ്ട് 6 മാസം മാത്രം ഇനി അവശേഷിക്കുന്നു. ഇവർക്ക് നീതി കിട്ടണം. ക്യാമറമാൻ വിച്ചിയോ സായിക്കൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.